പത്തനംതിട്ട ഇലന്തൂരിൽ അന്ധവിശ്വാസത്തിന്റെ പേരിൽ രണ്ട് സ്ത്രീകളെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം കഷണങ്ങളാക്കി കുഴിച്ചിട്ട കേസിൽ ഇപ്പോൾ പോലീസ് ഇലന്തൂരിലെ സ്ഥലത്തെത്തി. പ്രതികളുമായി അവിടെ എത്തി രണ്ടാമത്തെ മൃതദേഹത്തിനായുള്ള തെരച്ചിൽ തുടരുകയാണ്. പ്രതികൾ കാണിച്ചു കൊടുത്ത സ്ഥലത്തു നിന്നും ആദ്യത്തെ മൃതദേഹ അവശിഷ്ടം കണ്ടെത്തിയിരുന്നു. അത് പത്മയുടേതാണ് എന്ന് കരുതുന്നതായാണ് സൂചന. ഒപ്പം അത് ഡി എൻ എ പരിശോധനയ്ക്കായി അയച്ചു കഴിഞ്ഞു. പഴക്കം അനുസരിച്ചുള്ള നിഗമനത്തിലാണിപ്പോൾ എത്തിയിരിക്കുന്നത്. റോസ്ലിന്റെ മൃതദേഹത്തിനായുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അവിടെ നിന്നും ശരണ്യ സ്നേഹജൻ നമുക്കൊപ്പം ചേരുന്നു. ശരണ്യ, നേരത്തെ ദൃശ്യങ്ങൾ കാണാമായിരുന്നു. പ്രതികളും ഒന്നിച്ച് പോലീസ് അവിടെ എത്തി കാണിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഈ ഷാഫിയുടെ ദൃശ്യങ്ങളൊക്കെ, അദ്ദേഹത്തെ അയാളെ മുഖംമൂടി ധരിപ്പിച്ചുകൊണ്ട് അവിടെ എത്തിച്ച് തെളിവെടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഈ പ്രതികൾ ഇപ്പോഴും ഈ വീടിനുള്ളിലാണോ ഉള്ളത്? അവർ പറഞ്ഞ സ്ഥലത്ത് തന്നെയാണോ ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത്? ദമ്പതികളായ ഭഗവൽ സിംഗും ലൈലയും ഒപ്പം ഇവരുടെ സഹായിയായ ഈ സ്ത്രീകളെ അവിടേക്ക് എത്തിച്ചുകൊടുത്ത ഷാഫി എന്നയാളുമാണിപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. ഇവരുടെ മൂന്ന് പേരെയും ഇലന്തൂരിലെത്തിച്ച് ഈ മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ആദ്യത്തെ മൃതദേഹ അവശിഷ്ടം കണ്ടെത്തുകയും ഡി എൻ എ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. ഇപ്പോൾ രണ്ടാമത്തെ മൃതദേഹത്തിനായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. എന്തായാലും നാടിനെ ഞെട്ടിച്ച ഒരു കൊലപാതകം. അതിൽ രണ്ട് സ്ത്രീകളെ അവിടെ എത്തിച്ച് കൊലപ്പെടുത്തിയ ശേഷം കഷണങ്ങളാക്കി വീടിന് സമീപത്ത് കുഴിച്ചിടുകയായിരുന്നു. ശരണ്യ സ്നേഹജൻ തുടരുന്നുണ്ട്. ശരണ്യ, ഈ പ്രതികൾ ഇപ്പോഴും അവിടെ തന്നെയുണ്ടോ? പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധന എങ്ങനെ പുരോഗമിക്കുന്നു? അശ്വതി, ഇപ്പോൾ പോലീസ് രണ്ടാമത്തെ മൃതദേഹം പുറത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് നടക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ വീടിന്റെ, അതായത് ഭഗവത് സിംഗിന്റെ വീടിന്റെ പുറകുഭാഗമാണ്. ഈ ഭാഗത്താണ് ഇപ്പോൾ രണ്ടാമത്തെ മൃതദേഹം കണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് നടത്തുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഏകദേശം 2 മണിയോടുകൂടി ആദ്യത്തെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. പത്മയുടെ അതെന്ന് സംശയിക്കുന്ന മൃതദേഹമാണ് കണ്ടെത്തിയിട്ടുള്ളത്. കാരണം ജീർണിച്ച അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി അതിനകത്ത് മറ്റ് പരിശോധനകളടക്കം, ശാസ്ത്രീയ പരിശോധനകൾ അടക്കം നടത്തിയതിന് ശേഷമേ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനാവൂ. എന്നാലും പത്മയുടെ നിന്ന് സംശയിക്കുന്ന മൃതദേഹമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ രണ്ടാമത്, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് രണ്ടാമത്തെ റോസ്ലിന്റെ, അതായത് ജൂണിൽ കാണാതായ റോസ്ലിന്റെ മൃതദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെയോടുകൂടി ഷിഹാബിന്റെ സ്ഥലത്തെത്തിയാണ് ഈ പരിശോധന ആദ്യം പോലീസ് ആരംഭിച്ചത്. പിന്നീട് ഭഗവത് സിംഗിനെ കൊണ്ടുവന്നു. ഇപ്പോൾ ലൈല അടക്കമുള്ള ആളുകളുണ്ട്. ഈ പ്രതികളെ സ്ഥലത്തെത്തിച്ചതിന് ശേഷം പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയാണ്. എന്തായാലും പത്മയുടെ മൃതദേഹം പല കഷ്ണങ്ങളായി മുറിച്ചതിന് ശേഷം സംസ്കരിച്ചതായാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് വീടിന്റെ ഭാഗത്തായി, അതായത് വീടിന്റെ മുൻഭാഗത്തായി ഒരു കുഴിയെടുത്ത് അതിലായിരുന്നു അടക്കം ചെയ്തിരുന്നത്. ഇപ്പോൾ വീടിന്റെ കിഴക്ക് ഭാഗത്തുള്ള കോർണറിലാണ്, മൂലയ്ക്കാണ് ഇപ്പോൾ അടുത്ത മൃതദേഹത്തിന് വേണ്ടിയുള്ള ഇവർ ഈ പ്രതികൾ ഇത് കാണിച്ചു കൊടുത്തു, സ്ഥലം ഐഡന്റിഫൈ ചെയ്ത് കാണിച്ചു കൊടുത്തു. അതിനുശേഷമാണ് ഇപ്പോൾ തിരച്ചിൽ തുടരുന്നത്. എന്തായാലും ആ ഭാഗങ്ങളെല്ലാം തന്നെ പോലീസ് മാർക്ക് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പ്രദേശത്തൊക്കെ കുറച്ച് ആളുകളും ഒക്കെ എത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും വലിയ ഞെട്ടലോടുകൂടിയാണ് ഇത്തരം ഒരു സംഭവത്തെ ഈ നാട്ടുകാർ നോക്കി കാണുന്നത്. കാരണം അവർ ഈ ഭഗവത് സിംഗ് എന്നുള്ള ആളെ വളരെ സൗമ്യനായിരുന്നു, ആളുകളോട് ഇടപെടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ എന്നാണ്. അത്തരത്തിൽ യാതൊരുവിധ സംശയാസ്പദമായ രീതിയിൽ യാതൊരു കാര്യങ്ങളും ഇന്നുവരെ തോന്നിയിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഷിഹാബ്, അതായത് പത്മയെ കാണാതായതിനു ശേഷം കുടുംബം നൽകിയ പരാതിയിൽ പത്മയുടെയും ഒപ്പം തന്നെ ഷിഹാബിനെയും ബന്ധിപ്പിക്കുന്ന ടെലഫോൺ രേഖകൾ പോലീസിന് ലഭിച്ചിരുന്നു. അതിനുശേഷം ഇവരുടെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോഴാണ് ഈ ഇലന്തൂർ എന്ന ഭാഗത്ത് ഇത്തരത്തിൽ ടവർ ലൊക്കേഷൻ, ഫോണിന്റെ ലൊക്കേഷൻ, അവർക്ക് കോളിന്റെ ലൊക്കേഷൻ കിട്ടിയത്. അതിനുശേഷം ഇപ്പോൾ എറണാകുളത്ത് നിന്നുള്ള പോലീസ് സംഘം, അന്വേഷണ സംഘം ഇവിടെയുള്ള പരിസരവാസികളുമായി ബന്ധപ്പെട്ടു. ഇത്തരത്തിൽ എറണാകുളത്ത് നിന്ന് പോലും ആളുകൾ ഇവിടെ എത്തി തിരുമ്മൽ ചികിത്സ നേടാനും മാത്രം പ്രശസ്തനായ ആളാണോ ഭഗവത് സിംഗ് എന്നുള്ളതായിരുന്നു പോലീസിന്റെ ആദ്യത്തെ അന്വേഷണം. അത്തരത്തിൽ ഉള്ള ആളല്ല എന്ന് കണ്ടതിന് ശേഷം പിന്നീട് ഷിഹാബിന്റെ ചിത്രമടക്കം കാണിച്ചായിരുന്നു അന്വേഷണം.
അന്വേഷണ സംഘം മുന്നോട്ട് പോയത്. ഈ ഷിഹാബിനെ ഇവിടെ കണ്ടിട്ടുണ്ട് പലതവണ എന്ന് അയൽവാസികൾ മൊഴി നൽകുകയും ഇവിടെ ഷിഹാബ് വന്ന വെള്ള സ്കോർപിയോ കാറിൽ വന്നിറങ്ങുന്ന അടക്കമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തു. അതോടുകൂടി തന്നെയാണ് അന്വേഷണ സംഘം ഇവിടേക്ക് എത്തുന്നത്. ഈ പരിസരവാസികളോടക്കം പോലീസ് അന്വേഷിച്ചതിനു ശേഷവും പിന്നീട് ഈ ഭഗവൽ സിംഗ് അയൽവാസികളുടെ വീട്ടിലെത്തുകയും ഇവിടെ സി സി ടി വി ദൃശ്യങ്ങൾ എത്രമാത്രം കാണാനാകും, അതായത് വീട്ടിലേക്ക് വരുന്ന ആളുകളെ എത്രമാത്രം കാണാനാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടോടുകൂടി എറണാകുളത്തു നിന്നുള്ള അന്വേഷണ സംഘം ഇവിടെ എത്തുന്നു. ഇവരെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുകയും വൈകിട്ടോടുകൂടി അവരെ കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് ഇവിടെ പത്തനംതിട്ട പോലീസിന്റെ അണ്ടറിലായിരുന്നു ഈ വീടും പരിസര പ്രദേശവും. അതിനുശേഷമാണ് ഇന്ന് രാവിലെയോടുകൂടി എറണാകുളത്തു നിന്നുള്ള സംഘം അടക്കം ഈ പ്രതികളെ കൊണ്ടുവന്ന് സ്ഥലത്തെത്തി പരിശോധന നടത്തി വരുന്നത്. എന്തായാലും ഒരു മൃതദേഹം കിട്ടിയിട്ടുണ്ട്. അതിൽ 20 ശരീരഭാഗങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും കൊലയ്ക്ക് മുമ്പ് വളരെ ക്രൂരമായ മൃഗീയമായ രീതിയിൽ അവരെ ഉപദ്രവിച്ചു എന്നാണ് അന്വേഷണ സംഘം നേരത്തെ നമ്മളോട് പ്രതികരിച്ചത്. ശരണ്യ, ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ മുഖ്യപ്രതി ഷാഫിയുടെ ഹോട്ടലിന് സമീപത്ത് നിന്ന് എം എസ് സനീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊച്ചി നഗരത്തിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി താമസിച്ചു വന്നിരുന്ന മുഹമ്മദ് ഷാഫി തന്റെ വരുമാന മാർഗം എന്ന് ആളുകളെ കാണിക്കുന്നതിനായി നടത്തിയ ഹോട്ടലാണിത്. അദീൻസ് ഹോട്ടൽ എന്ന പേരിൽ എറണാകുളം ഷേണായ് സ്റ്റേറ്റിന്റെ എം ജി റോഡിനോട് വളരെ ചേർന്ന് ഷേണായ് സ്റ്റേറ്റിന്റെ തൊട്ടടുത്താണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. രാവിലെ തന്നെ ഈ ഹോട്ടലിലേക്ക് എത്തുന്ന ഷാഫി പിന്നീട് ഇവിടെയാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇവിടെ നിന്നാണ് ഈ തന്റെ ഇരകളെ കണ്ടെത്താൻ, പ്രത്യേകിച്ചും ഈ തമിഴ്നാട് സ്വദേശിനിയായ ലോട്ടറി വിൽപ്പനകാരി പത്മയടക്കമുള്ള ആളുകളെ കണ്ടെത്താൻ ഷാഫി ശ്രമിച്ചത് ഇവിടെ വെച്ചായിരുന്നു. ഈ വഴിയിൽ ആണ് അവർ ദീർഘനാളുകളായി ലോട്ടറി കച്ചവടം നടത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് അവരെ ഈ തന്റെ ഒരു ക്രൂരതയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആളുകൾക്കൊക്കെ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ മുഹമ്മദ് ഷാഫിയെ അറിയാം, ഇവിടെ സമയം ചെലവഴിക്കുന്നു, ഇവിടേക്ക് ആളുകളെ കൊണ്ടുവരുന്നു, ആളുകൾ പലരും വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കൊച്ചി നഗരത്തിൽ തന്നെ മറ്റു ചിലരെയും കൂടി തന്റെ ഈ ദൗത്യത്തിനായി ഈ ഷാഫി സ്ത്രീകളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തിയെന്ന് അറിയാൻ കഴിയുകയും ചെയ്യുന്നു. എന്തായാലും നമുക്ക് ഈ ഷേണായ്സിന് സമീപം തന്നെയുള്ള ചില ആളുകളോട് ഈ ചോദിക്കാം, ഇവിടെ എത്ര നാളാണ് ഇവിടെ ഉണ്ടെന്ന് അറിയുമോ? അത് കുറച്ച് നാളായിട്ടുണ്ട്. ആണോ? അല്ല, പുതിയ ഹോട്ടലാണോ അതോ കുറച്ച് നാളായിട്ട് തുടങ്ങിയ ഹോട്ടലാണോ? ആറേഴ് മാസം. നിങ്ങളോട് എന്തെങ്കിലും കമ്പനി ഒക്കെ ഉണ്ടായിരുന്നോ? അതോ ആരോട്? കമ്പനി ആരോടും ഇല്ല. മറ്റേ സ്ത്രീ ഇതിലായിരുന്നോ ലോട്ടറി കച്ചവടം നടത്തിയിരുന്നേ? പത്മ. നിങ്ങളൊന്നും അങ്ങനെ കമ്പനി ഇല്ലായിരുന്നോ? ആളുകളുമായി കാര്യമായ ഒരു അടുപ്പം സൂക്ഷിക്കാതിരുന്നത് കൊണ്ട് തന്നെ കാര്യമായ ആളുകളെ അറിയില്ല എന്നാണ് ഈ കടക്കാരും മറ്റുമൊക്കെ പറയുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ലോഡ്ജ് നടക്കുന്നുണ്ട്. ലോഡ്ജ് ഉടമകളുമായി വളരെ അടുത്ത ബന്ധം ഈ ഷാഫി പുലർത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പത്മ അടക്കം തെരഞ്ഞെടുത്തത് ഇവിടെ നിന്നുള്ള പരിചയനും ഹോട്ടലിലേക്ക് എത്തുമ്പോൾ ഹോട്ടലിലെ ആളുകൾക്ക് ലോട്ടറി ടിക്കറ്റ് നൽകാനും മറ്റുമൊക്കെയായി ഷാഫി എത്തിയിട്ടുണ്ട്. ഈ സമീപ പ്രദേശങ്ങളിലെ ചില സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ഈ ഷാഫിയും പത്മയും തമ്മിലുള്ള സംഭാഷണങ്ങളും മറ്റും, അല്ലെങ്കിൽ അവർ തമ്മിൽ സംസാരിക്കുന്നതും മറ്റുമൊക്കെ പോലീസിന് ലഭിക്കുകയും ചെയ്തു. ഒരു പക്ഷേ രണ്ടാം ഘട്ട തെളിവായി ലഭിച്ചതാണ്. ആദ്യം ഇവർ തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ ലഭിച്ചു, പിന്നീട് വിശദമായ പരിശോധനയിലാണ് ഇവർ തമ്മിലുള്ള കൂടുതൽ തവണ ഇടപഴകിയതായി വിവരങ്ങൾ ലഭിച്ചത്. എന്തായാലും അങ്ങനെ ഈ ഹോട്ടൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കൂടെയാണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞത്. ശരി, ഇലന്തൂരിൽ ഇപ്പോൾ മൃതദേഹം രണ്ടാമത്തെ മൃതദേഹത്തിനായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. വാർത്തകളിലേക്ക് വളരെ വേഗം മടങ്ങിയെത്താം. വാർത്തകൾ അവസാനിക്കുന്നില്ല. തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ കാണാം.